നമസ്കാരം, ഞാൻ പ്രദീപ് പാലക്കൽ. വളരെയധികം ദുഃഖത്തോടെയും ആത്മരോഷത്തോടെയുമാണ് ഈ വാർത്ത ചെയ്യേണ്ടി വരുന്നത്. നമുക്കറിയാം, ഉക്രൈനിൽ റഷ്യ യുദ്ധത്തിനിടയിൽ ഉക്രൈനിൽ കുടുങ്ങിയിരിക്കുന്ന ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുക, നമ്മൾ ദുഃഖിച്ചു. അയ്യോ, അവിടെയുള്ള ആ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ എന്തു ചെയ്യും? നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഇവരെ രക്ഷിച്ചാൽ നമുക്ക് ഒരു വിഷമമുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല. അതേസമയത്ത് മറ്റൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ജനറൽ വി കെ സിംഗ്, അദ്ദേഹം മൈനസ് ഡിഗ്രി തണുപ്പിൽ അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകുന്ന പ്രധാനിയായ ഒരാളായിരുന്നു. അദ്ദേഹം കൈകൂപ്പി വെൽക്കം ഹോം, നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാം, സ്വാഗതം എന്ന് പറഞ്ഞ് അവിടെയുള്ള ഓരോ പൗരന്മാരെയും കൈയെടുത്ത് കൂപ്പി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരെ വെൽക്കം ചെയ്യുന്നു. ആ വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തോട് കാണിക്കുന്നത് എന്താണെന്ന് നമ്മളെല്ലാവരും വീഡിയോയിൽ കണ്ടിരുന്നു. അവരുടെ കൂടെ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്, പോട്ടെ. അതിൽ ഒരാളുടെ കൂടെ വന്ന ഒരു നായ ആ വി കെ സിംഗിൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ സ്നേഹം കാണിക്കുന്നു, നന്ദി കാണിക്കുന്നു. ആ വി കെ സിംഗിൻ്റെ കാലിൽ തൊടുന്നു, അതിനെ വാലാട്ടി നിന്ന് സ്നേഹം കാണിക്കുന്നു. ആ നായയ്ക്കുള്ള ബുദ്ധി, ആ നായയ്ക്കുള്ള മാന്യതയെങ്കിലും ആ കൂടെ വന്നിരുന്ന കഴുതകൾക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോയ ഒരു നിമിഷമായിരുന്നു അത്. കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കണ്ടു. കേന്ദ്ര മന്ത്രിസഭ ഏർപ്പാട് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മന്ത്രി അവിടെ വിമാനത്താവളത്തിൽ കൈകൂപ്പി നിന്ന് ഓരോരുത്തർക്കും പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുന്നു തിരിച്ചു വന്നവർക്ക്. ആ വീഡിയോ കണ്ട സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും. കാരണം മൈൻഡ് ചെയ്യാണ്ടേ, ആ പൂച്ചെണ്ട് വാങ്ങിക്കാൻ പോലും താല്പര്യം കാണിക്കാണ്ടേ, ഒരു നമസ്കാരം തിരിച്ചു പറയാൻ തോന്നാത്ത കുറേ തെണ്ടിച്ചക്കന്മാരും കുറേ വൃത്തികെട്ട പെണ്ണുങ്ങളും, അവരാണ് MBBS പഠിച്ചിട്ട് ഡോക്ടറായി വന്ന് നമ്മുടെ നാട്ടിൽ സേവിക്കാൻ നിൽക്കുന്നത് എന്ന് നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കണം? അതാണ് ഇതിൽ വേണ്ടത്. ആലോചിച്ച് നോക്കണം, എല്ലാ രാജ്യങ്ങളുടെയും ഇഷ്ടം പോലെ പൗരന്മാർ ഉക്രൈനിലും റഷ്യയിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എത്ര രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു? ഇന്ത്യ മാത്രം. അത് ഇന്ത്യ ആയതുകൊണ്ടാണ്, ഭരിക്കുന്നത് മോദി ആയതുകൊണ്ടാണ്. ഈ യുദ്ധം ആസന്നമാണ്, നിങ്ങൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് യുദ്ധം തുടങ്ങുന്നതിന് 15 ദിവസം മുൻപേ റഷ്യയിലെയും ഉക്രൈനിലെയും എംബസി വഴി അവിടെയുള്ള ആളുകളെ അറിയിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ തിരിച്ചു വരാൻ പണമില്ല, ഞങ്ങളെ രാജ്യം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവിടുത്തെ കേന്ദ്രമന്ത്രിസഭ കയ്യിൽ നിന്ന് കാശ് മുടക്കി തിരിച്ചു കൊണ്ടുപോകണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഓക്കെ, കയ്യിൽ കാശില്ലാത്തവൻ എന്തിനാണ് ഉക്രൈനിൽ പോയി പഠിക്കുന്നത്? എന്തിനാണ് റഷ്യയിൽ പോയി പഠിക്കുന്നത്? നമുക്ക് അറിഞ്ഞ വിവരം വെച്ച് 35 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ ചെലവഴിച്ചിട്ടാണ് ഇവർ അവിടെ പോയി പഠിക്കുന്നത്. ഈ 1.5 കോടി രൂപ വരെ ചെലവഴിക്കാൻ ഇവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും കാശുണ്ടെങ്കിൽ അവരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനുള്ള കാശ് അവരുടെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം? എന്തിനാണ് പിന്നെ ഈ ദരിദ്രവാസികൾ അവിടെ പോയി പഠിക്കുന്നത്? ഇനി നമ്മൾ ആലോചിക്കണം, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ നമ്മുടെ നാടുകളിൽ ഏത് ആശുപത്രികളിൽ പോയാൽ, സാധാരണക്കാരായ ആളുകൾ ഒരിക്കലും ഈ 5-സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ പോയി 1000-ഉം 1,000,000 കൊടുത്ത് ഒരു ചികിത്സയും ചെയ്യാൻ പോകുന്നില്ല. സാധാരണക്കാരായ ആളുകൾ മിക്കവാറും ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ ഉന്തും തള്ളും കൊണ്ട് വരിയിൽ നിന്ന് അടികൂടിയിട്ടാണ് ഡോക്ടർമാരെ കാണുന്നത്. എത്ര ഡോക്ടർമാർ നമ്മൾ കണ്ടതിൽ ഉക്രൈനിൽ പോയി പഠിച്ചു വന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണെന്ന് പറയുന്ന എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ റഷ്യയിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടിയ അസാധ്യനായിട്ടുള്ള ഡോക്ടറാണെന്ന് പറഞ്ഞാൽ എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്? നമ്മൾ കാണില്ല. കാരണം ഈ കഴുതകൾ ഇന്ത്യൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് അവിടെ പോയി പഠിച്ച് വരുന്നത് അവർ തന്നെ വിദേശങ്ങളിൽ പോയി പഠിച്ച് കാശുണ്ടാക്കാനും, അല്ലാതെ നമ്മളെ സേവിക്കാനൊന്നുമല്ല. ഇത്തരത്തിൽ ഉപയോഗശൂന്യ വസ്തുക്കളായ കുറേ വൃത്തികെട്ടവന്മാരും വൃത്തികെട്ടവളന്മാരും പോയി പഠിച്ച് അവർ തിരിച്ചു വരുമ്പോൾ അവരെ രക്ഷിക്കുന്ന ഇന്ത്യൻ സർക്കാരിനെ കൊഞ്ഞനും കുത്തുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. നമ്മൾ ആലോചിക്കണം, നമ്മൾ എന്തിനാണ് ഇവർക്ക് വേണ്ടി ഇത്രയും കാശ് ചെലവഴിച്ചത്? 1.10 കോടി രൂപയാണ് ഒരു തവണ ഒരു വ്യോമസേനയുടെയോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വിമാനമോ ഇവിടെ നിന്നും ഉക്രൈനിൽ പോയി അവരെ രക്ഷിച്ച് കൊണ്ടുവരുന്നതിന് ഇന്ത്യൻ സർക്കാർ ചെലവഴിക്കുന്നത്. 1.10 കോടി രൂപ. അങ്ങനെ എത്ര തവണ എത്ര വിമാനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി ആ കുട്ടികളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു? ഇത്രയും പണം ആരുടെയാണ്? നമ്മുടെ നാട്ടിൽ പൊരി വെയിലത്ത് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് പച്ചക്കറി വിൽക്കുന്ന സാധാരണക്കാരായ ആളുകൾ മുതൽ അങ്ങോട്ടുള്ള നമ്മുടെ നികുതി പണമാണ് ഇവർ തിന്നു മുടിക്കുന്നത്. ദേഷ്യം വരാതിരിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കണം. പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്തൊരു വൃത്തികേടാണ് പറയുന്നതെന്ന്. പക്ഷേ ആലോചിക്കണം, കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ അവിടുത്തെ ആന്ധ്രാക്കാരനാണ്, അയാൾ പറഞ്ഞു അയാൾ ഒരു അമേരിക്കൻ കടുവയും ഒരു കരിമ്പുലിയും വളർത്തുന്നു സ്വന്തം വീട്ടിൽ, അവരുടെ പെറ്റാണ്. അവറ്റകളെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു.
അവനെയൊക്കെ കൊണ്ടുവരേണ്ട എന്ത് കാര്യം യുദ്ധമുഖത്ത് വെടികൊണ്ട് ചാവട്ടെ എന്ന് കരുതുകയാണ് ശരിക്കും ഇന്ത്യൻ സർക്കാർ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ നമുക്ക് തോന്നും എന്തിനാണ് ഈ മോദി ഇത്തരം വിഡ്ഢിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നും. നിരവധി സോഷ്യൽ മീഡിയ കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കഴുതുകൾ അവിടെ വെടികൊണ്ട് ചത്തോട്ടെ കൊണ്ടുവരരുത് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യുവാവിൻ്റെ ഒരു വീഡിയോ വൈറലായിരുന്നു, എൻ്റെ നികുതി പണം ഉപയോഗിക്കാൻ സമ്മതിക്കില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. സത്യമാണ്, ഒരു പരിധിവരെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ഈ വിറ്റകളെ തിരിച്ചു കൊണ്ടുവരേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇവരെ കൊണ്ടുവന്നാൽ എന്താണ് ഉപയോഗം? പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നു, അവിടെ നിന്നും വന്നിട്ടുള്ള ഏകദേശ കണക്ക് വെച്ച് നോക്കുമ്പോൾ 25 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കൂടുതലും പഠിക്കാൻ പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഉക്രൈനിലേക്ക് പഠിക്കാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ പലരും അവരുടെ പ്രത്യേകിച്ചും അവരുടെ കിഴങ്ങന്മാരായ പണക്കാരായ മാതാപിതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ, ചില കാരണങ്ങൾ, റീസൺസ് പറഞ്ഞു കേട്ടു. ഇന്ത്യയിൽ നന്നായിട്ട് പഠിക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഉക്രൈനിൽ പോയി പഠിക്കേണ്ടി വരുന്നത്. ഇന്ത്യയിൽ സൗകര്യമില്ലായിട്ടാണോ എന്ന് അന്ന് അന്വേഷിച്ച് നോക്കണം. അല്ല, ഇന്ത്യയിൽ MBBSഓ അല്ലെങ്കിൽ അത്തരം ഹയർ എഡ്യൂക്കേഷനോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, യോഗ്യതാ പരീക്ഷ. ഈ യോഗ്യതാ പരീക്ഷ എഴുതി പാസ്സാവാത്ത കഴുതകളാണ് കാശ് കൊടുത്ത് 35 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ കയ്യിൽ നിന്നും ചെലവഴിച്ച് ഉക്രൈനിൽ പോയി പഠിക്കുന്നത്. ഇനി ഈ പഠിക്കുന്നവർ നമ്മൾ അറിയുന്നത് എല്ലാവരും റഷ്യയിൽ പോയി പഠിക്കുന്നു, റഷ്യയിൽ പോയി പഠിക്കുന്നു എന്നാണ് പറയുക. എന്നാൽ ഈ സമയത്താണ് മിക്കവാറും ആളുകളും അറിയുന്നത് റഷ്യയിലല്ല ഇവർ പോയി പഠിക്കുന്നത്, റഷ്യയിലെ അടുത്തുള്ള ഒരു ചെറിയ രാജ്യമായ ഉക്രൈനിൽ പോയി പഠിക്കുന്നു. അവിടെ ഇത്തരം എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ഇഷ്യൂസ് ഇല്ല, കാശുണ്ടോ അവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടുവരാം. അങ്ങനെ മേടിച്ചുകൊണ്ടിരുന്ന ഈ കുന്നംകുളം സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഇവർ വിലസുന്നത് നമ്മുടെ മുമ്പിൽ. ഡോക്ടർമാരെ ദൈവമായി കാണുന്ന വലിയ ഒരു വിഭാഗം ജനതയാണ് ഇന്ത്യയിലുള്ളത്. ആ ആളുകളുടെ മുമ്പിലാണ് ഇത്തരം വ്യാജന്മാർ വന്നിറങ്ങുന്നത്. എന്ത്, പണം കൊടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഡോക്ടർമാരായി വിലസുന്നത്. ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ദിവസം ഡൽഹി എയർപോർട്ടിൽ സൗജന്യമായി കൊണ്ടുവന്ന് ഇറങ്ങിയ 40 മലയാളി വിദ്യാർത്ഥികൾ അവിടെ കുത്തിയിരുന്ന സമരം നടത്തുന്നു. എന്തിന്, ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് അവർക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല. ഇതാണ് വിഷയം, മലയാളികളാണ്. വേറൊരു കഴുത നമ്മൾ മുമ്പൊരു ദിവസം കണ്ടു, അവൻ തിന്നാൻ മേടിക്കാനായിട്ട് റോഡ് കൂടെ നടക്കുമ്പോൾ ഒരു ഉക്രൈനി പൗരൻ വന്നിട്ട് പതുക്കെ സംസാരിക്കൂ എന്ന് പറയുന്നു. മാധ്യമത്തിന് അവൻ അവിടുന്ന് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ ചൊറിച്ചൽ എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആ സൈനികൻ, അതിനുശേഷം ഒരു സൈനികൻ വന്ന് ചോദിക്കുമ്പോൾ ഇത് നിൻ്റെ തന്തയുടെ സ്ഥലമാണോ എന്നാണ് അത്ര ചോദിച്ചത്. അവൻ്റെ തന്തയുടെ സ്ഥലമല്ലേ, വെടിവെച്ച് കൊല്ലേണ്ട ജാതികളാണ്, അവിടെ വെച്ച് കൊല്ലണം. എന്നിട്ട് പറയണം യുദ്ധത്തിൽ വെടികൊണ്ട് മരിച്ചു എന്ന്. പ്രശ്നം തീർന്നു. എന്തിനാണ് ഇവർക്കൊക്കെ നമ്മുടെ നികുതി പണം ചെലവഴിച്ച് ഇവരെ കൊണ്ടുവരേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സത്യത്തിൽ വിഷമം തോന്നും. നമ്മൾ കണ്ട മറ്റൊരു വീഡിയോ ആണ് സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി ഫ്ലൈറ്റിൽ കയറി വന്ന് 5-6 ഭാഷകൾ, മലയാളികളടക്കമുള്ള ആളുകൾക്ക് 5-6 ഭാഷകൾ, ഗുജറാത്തികളുണ്ട്, മലയാളികളുണ്ട്, ആന്ധ്രക്കാരുണ്ട്, തമിഴന്മാരുണ്ട്, ഹിന്ദിക്കാരുണ്ട്, ഇവരുടെ അവരുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് സുഖമാണോ, എങ്ങനെയുണ്ട് എന്ന് മലയാളത്തിൽ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും താല്പര്യമില്ലാത്ത കുറേ കിഴങ്ങൻ മലയാളികൾ നമ്മൾ കണ്ടതാണ് ആ വീഡിയോ. നമ്മളൊന്നും ഇത് ഊഹാപോഹങ്ങൾ പറയുന്നില്ല, നമ്മളെല്ലാം വീഡിയോ കൃത്യമായി നമ്മൾ എല്ലാവരും ഓരോരുത്തരും കാണുന്ന വീഡിയോകളാണ്. വെൽക്കം ഹോം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇവരെ വരവേൽക്കുന്ന സ്മൃതി ഇറാനി, അവിടെ നിന്നും തിരിച്ചു വന്ന് എയർപോർട്ടിൽ വരുമ്പോൾ അവിടെ അവരെ കൈകൂപ്പി സ്വീകരിക്കുന്ന ആളെ മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ലാതെ എന്തോ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് പോയിട്ട് മെഡൽ മേടിച്ച് വരുന്ന പോലെയാണ് ഈ കഴുതകൾ. നമ്മുടെ നികുതി പണം ദരിദ്രവാസികൾ നക്കി തിന്നിട്ട് അവിടുന്ന് തിരിച്ചു വരുന്നവർ ഒരു ലെവലേശം ബഹുമാനത്തിൻ്റെ ഒരു കണിക പോലും കാണിക്കാണ്ട് ഇവിടെയുള്ള ആളുകളെ അപമാനിച്ചുകൊണ്ട് വരുന്നു. നമ്മൾ നേരിട്ട് കാണുന്ന കുറേ വിഷയങ്ങൾ. എന്തിനാണ് ഇത്തരം ആളുകളെ അവിടുന്ന് ഒഴിപ്പിച്ചു കൊണ്ടുവരുന്നത്? ഇനി ഇത്തരത്തിൽ ഒരു താല്പര്യമില്ലാണ്ട് ഇന്ത്യയോട് ഒരു ബഹുമാനവും ഇല്ലാതെ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ മോദിക്ക് ജയ് വിളിക്കുന്നത് കണ്ടപ്പോൾ മോദിക്ക് ജയ് വിളിക്കേണ്ട കുറേ ആൾക്കാർ നിശബ്ദരായിരുന്നു. അത് ഇവിടുത്തെ കുറേ മാധ്യമങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത് കണ്ടു. അവർ മോദിയെ ജയ് വിളിച്ച് ഈ ഗ്യാപ്പിൽ മോദിക്ക് ജയ് വിളിക്കാൻ നോക്കിയപ്പോൾ അവിടെയുള്ള ബുദ്ധിമാന്മാരായ കുട്ടികൾ ജയ് വിളിച്ചില്ല, അവരെ തേച്ചു എന്നൊക്കെ ആലോചിച്ച് നോക്കണം. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരൊറ്റ പ്രധാനമന്ത്രിയാണ് ഈ ലോകത്തിൽ ഈ കുട്ടികളെ രക്ഷിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ കുട്ടികളോ ഈ തന്തമാരായിട്ടുള്ള ആളുകളെയോ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ മുൻകൈ എടുത്തിരിക്കുന്നതും ചങ്കുറ്റത്തോടെ നമ്മുടെ വ്യോമസേന അവിടെ പോയി ഇറങ്ങി അവിടെയുള്ള ആളുകളെ കൊണ്ടുവരുന്നതും. അതിനുവേണ്ടി യുദ്ധം വെടിനിർത്തലും നിർത്തിവെക്കാൻ വരെ നമുക്ക് സാധിച്ചു, നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. ആ ഒരു ബഹുമാനം നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രധാനമന്ത്രിയോട് തോന്നുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും വെടികൊള്ളാണ്ട് ജീവൻ രക്ഷിച്ച് കൊണ്ടുവരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് അത് തോന്നുന്നില്ലെങ്കിൽ ഇത്തരം കഴുതകളാണ് ഇവിടെ വന്ന് MBBS പഠിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ ആളുകളെ ചികിത്സിക്കാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്നും എന്ത് ചികിത്സയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇവരിൽ നിന്നും എന്ത് കാരുണ്യമാണ് പ്രതീക്ഷിക്കുന്നത്? ഡോക്ടർ ഒരു ദൈവമായി നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഒരു കണിക പോലും കാരുണ്യത്തിൻ്റെയോ മര്യാദയുടെയോ സംസ്കാരത്തിൻ്റെയോ ഇല്ലാത്ത ഈ പറയുന്ന ഈ വ്യാജന്മാരായിട്ടുള്ള ആളുകൾ, ഈ ആളുകളിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ?
ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഈ ആളുകളെ കൊണ്ടുവരുന്ന കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ കണ്ട ശരിക്കും നമുക്ക് രോഷം തോന്നും. നേരെ പോയി ചെയ്യേണ്ടത് അവരെ പിടിച്ചങ്ങോട്ട് അടിക്കുകയാണ്. മര്യാദ ആദ്യം പഠിക്കുക, എന്നിട്ട് നീ MBBS പഠിച്ചാൽ മതി എന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഇവരെ ഇത്രയും മോശമായി വളർത്തിയായി തന്തയും തള്ളയും തിരഞ്ഞു പിടിച്ച്, അവരുടെ പാസ്പോർട്ട് നോക്കി അവരുടെ അഡ്രസ്സ് തിരഞ്ഞു പിടിച്ച്, അവരിൽ നിന്നും എത്ര രൂപ ചിലവായോ അത്ര രൂപ അവരിൽ നിന്നും മേടിക്കണമുണ്ട്. നമ്മുടെ നികുതിപ്പണം അല്ല ഇതിന് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ഇത്രയും മോശമായ സംസ്കാരമുള്ള ആളുകളാണോ ഇന്ത്യയിലുള്ളത് എന്ന് ഇത്തരം വീഡിയോകൾ ആരെങ്കിലും പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാക്കേണ്ടി വരും. കാരണം അത്രയും മോശമായ രീതിയിൽ ഇടപെടുന്ന ഒരു വിഭാഗം ആളുകൾ, ഇവർ കയ്യിൽ നിന്നും പൈസ മുടക്കി അവിടെ പോയി പഠിക്കുന്നു, തിരിച്ചു വരാൻ അവരെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ് സർക്കാർ കാശ് ചെലവഴിച്ച് അവരെ ഔദാര്യത്തിൽ കൊണ്ടുവരുന്നു. ആ ഔദാര്യം കൈപ്പറ്റിയവന്മാർ അഹന്ത കാണിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി അതിലും വലിയ രസകരമായൊരു ഒരു വാർത്തയുണ്ടായിരുന്നു. നമ്മുടെ കർഷക സമരം നടത്തി ഇവിടെ എന്തോ മല മറച്ച കുറേ മലയോളികളല്ല, അത് കുറേ ഗുജറാത്തികളും പാകിസ്ഥാനികളും ഒക്കെ ആയിരുന്നു, അല്ല പഞ്ചാബികളായിരുന്നു കൂടുതൽ, അറിയാം നമുക്ക് സിഖുകാരായിരുന്നു കൂടുതൽ. അവർ പുതിയൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. എന്താണെന്ന് അറിയാമായിരിക്കാം, കേട്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് വരുന്ന അവിടുത്തെ കുട്ടികളെ സംരക്ഷിക്കാൻ, അവരെ കൊണ്ടുവരാൻ, ഇവാക്വേഷൻ നടത്താൻ ഇന്ത്യൻ സർക്കാർ മടിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ വൈകിപ്പോയി. അതുകൊണ്ട് വരുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകണത്രേ ഇന്ത്യ. എന്താണ് ഇവരെയൊക്കെ പറയുക, ഇവരെ എന്താണ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ തന്നെ പറയേണ്ട കാര്യമാണ്. ഞാനിനി ഇത് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന്, നമ്മൾ 1 കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം നൽകാം, എത്ര പേർക്ക് നമ്മൾ നഷ്ടപരിഹാരം നൽകണം, ഇവർ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്, ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തിട്ട് പോയിട്ടാണ് ഇവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത്. ആ പേരിൽ ഇനി കർഷക സമരം നടത്തിയ ആളുകൾ വീണ്ടും സമരം നടത്താൻ പോകുന്നു എന്നാണ് വാർത്തകൾ. ഇതാണ് നമ്മുടെ ലോകം, ഇതാണ് നന്ദി കേട്ട കുറേ ആളുകളുടെ ഒരു ലോകം. കഷ്ടമാണ് കാര്യങ്ങൾ. നമസ്കാരം.